റിയൽമിയുടെ ഏറ്റവും പുതിയ റിയൽമി ജി ടി നിയോ 3 എന്ന സ്മാർട്ട് ഫോണിനെ കുറിച്ചാണ് നമ്മളിന്ന് പറയുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോൺ എടുക്കും മുമ്പ് ആൾക്കാർ ചോദിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്, വൺ പ്ലസ് 10R ആണോ അതോ റിയൽമി ജി ടി നിയോ 3 ആണോ ബെറ്റർ എന്നുള്ള കാര്യം. എന്തായാലും ആ ഒരു കാര്യത്തെക്കുറിച്ചും നമ്മളിന്ന് ഈ ഒരു വീഡിയോ പറയുന്നുണ്ട്. റിയൽമി ജി ടി നിയോ 3 എന്ന സ്മാർട്ട് ഫോൺ പെർഫോമൻസിനെ കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു സ്മാർട്ട് ഫോണാണ്. കൂടാതെ 150W ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനം എന്ന ഹൈലൈറ്റും റിയൽമി ഇതിൽ പറയുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ ബ്ലൂ, വൈറ്റ്, ബ്ലാക്ക് എന്നീ മൂന്ന് കളർ ഓപ്ഷൻസിൽ നമുക്ക് 188 g വെയിറ്റോട് കൂടിയാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ കിട്ടുന്നത്. 8.2 mm ആണ് തിക്നെസ്സും കാര്യങ്ങളൊക്കെ. ഒരു ഗുഡ് ലുക്കിംഗ് ആയ സ്മാർട്ട് ഫോൺ തന്നെയാണ്, അതിൽ യാതൊരുവിധ സംശയവുമില്ല. വൺ പ്ലസ് 10R ബ്രാൻഡിംഗ് ഒന്ന് മാറ്റി, കുറച്ച് കളർ മാറ്റി കഴിഞ്ഞാൽ റിയൽമി ജി ടി നിയോ 3 ആയി. എന്തായാലും ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും റീബ്രാൻഡ് ചെയ്തൊക്കെ അവതരിപ്പിക്കുന്ന സ്മാർട്ട് ഫോണുകളാണ് നിലവിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഡിസ്പ്ലേ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ 6.7 inch കൂടി വരുന്ന ഒരു ഫുൾ എച്ച് പ്ലസ് 10-bit ആമറ ഡിസ്പ്ലേ ആണ് നമുക്ക് കിട്ടുന്നത്. 120Hz റീഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. 360Hz ടച്ച് സാമ്പിൾ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഒപ്പം ഇത് കൂടാതെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേ ചിപ്പ് അവർ നൽകിയിട്ടുണ്ട്. അതൊരു ഹൈ ഫ്രെയിം റേറ്റ് കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് നമ്മളിപ്പം ഫ്രെയിം റേറ്റ് കുറഞ്ഞൊരു ഗെയിമാണ് കളിക്കുന്നതെങ്കിൽ അത് കുറച്ചുകൂടെ സോഫ്റ്റ്വെയർ സൈഡിൽ നിന്നൊക്കെ വെച്ചിട്ട് ബൂസ്റ്റ് ചെയ്ത് സെറ്റപ്പ് നൽകിക്കൊണ്ട് നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടായ രീതിയിൽ കളിക്കാൻ പറ്റുന്ന ഒരു സംഗതിയൊക്കെയാണ് റിയൽമി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 94.2% സ്ക്രീൻ ടു ബോഡി റേഷ്യവും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ് സംവിധാനവും പഞ്ച് ഹോൾ ഡിസൈനും ഒക്കെ അടങ്ങുന്ന ഒരു നല്ല ഡിസ്പ്ലേ എന്ന് തന്നെ നമുക്ക് പറയാം. HDR10+ സപ്പോർട്ടും 500 nits ബ്രൈറ്റ്നസ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നല്ല ഡിസ്പ്ലേ. തീർച്ചയായും റിയൽമിയുടെ ഭാഗത്ത് നോക്കുമ്പോഴും ഒപ്പം തന്നെ ഈ ഒരു പ്രൈസും ചെയ്തു ഫ്ലാഗ്ഷിപ്പ് ലെവലിലേക്കുള്ള സ്മാർട്ട് ഫോണിന് വേണ്ട അതായ ഒരു മിനിമം ഡിസ്പ്ലേ സെറ്റപ്പ് തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു സ്മാർട്ട് ഫോണുണ്ട്. ഇതേ ഘടകങ്ങളിൽ തന്നെയാണ് നമുക്ക് 10R കാണാൻ സാധിക്കുക. പെർഫോമൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ മീഡിയ ടെക്കിൻ്റെ ഡയമൻസിറ്റി 8100 എന്ന 5G ചിപ്പ് സെറ്റാണ് കിട്ടുന്നത്. 2.85GHz ക്ലോക്ക് സ്പീഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. 8GB റാം 128GB സ്റ്റോറേജിലും 12GB റാം 256GB സ്റ്റോറേജുമാണ് നമുക്ക് സ്മാർട്ട് ഫോൺ കിട്ടുക. LPDDR5 കൂടിയ റാം സെറ്റപ്പും UFS 3.1 based സ്റ്റോറേജ് സംവിധാനവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ഹീറ്റിംഗ് ഇഷ്യൂസിനെ കുറയ്ക്കുന്നതിന് വേണ്ടി സ്റ്റെയിൻലെസ് സ്റ്റീൽ വേപ്പർ കൂളിംഗ് സംവിധാനമൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നുണ്ട്. എക്സ്റ്റൻഡഡ് റാം, എക്സാസ് ലീനിയർ മോട്ടർ, GD മോഡ് 3.0 തുടങ്ങിയ കാര്യങ്ങളൊക്കെ അടങ്ങുന്ന ഈ ഒരു സ്മാർട്ട് ഫോണ് നമുക്ക് Android 12 ഓപ്പറേറ്റിംഗ് സിസ്റ്റവും റിയൽമി UI 3.0 വരുന്നത്. ആകപ്പാടെ റിയൽമി UI വരാനുള്ള ഒരു പ്രശ്നം, ഒന്ന് ബ്ലൂട്ട്വെയർ ആപ്ലിക്കേഷൻസ് ഉണ്ട്, ഇത് കൂടാതെ ആഡ്സും കാര്യങ്ങളുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കുറച്ച് മോശപ്പെട്ട കാര്യങ്ങളാണ്. പിന്നെ മീ UIയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് ബെറ്ററാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. വൺ പ്ലസ് ഓക്സിജൻ ഓയിൽസിൽ നമുക്ക് കളർ ഓയിൽസുമായിട്ട് മിക്സിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ബ്ലൂട്ട്വെയർ ആപ്ലിക്കേഷൻസോ പിന്നെ ആഡോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ചും കൂടി നല്ലത് തീർച്ചയായിട്ടും അത് വൺ പ്ലസിൻ്റെ ഓക്സിജൻ ഓയിൽസ് തന്നെയായിരിക്കും. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ട് വേണം നിങ്ങൾക്ക് ഈ രണ്ട് സ്മാർട്ട് ഫോണിൽ അങ്ങനെ എന്തെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ട് സ്മാർട്ട് ഫോണിൽ ഏതെങ്കിലും ചൂസ് ചെയ്യാവുന്നതാണ്. ക്യാമറ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ വൺ പ്ലസ് 10R കണ്ട അതേ സെൻസറുകൾ കൊടുത്തിട്ടുള്ള ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് റീസെഡി വരുന്നത്. 50MP സോണി IMX766 എന്ന OIS സംവിധാനം അടങ്ങുന്ന ക്യാമറ സെറ്റപ്പാണ്. 8MP അൾട്രാ വൈഡ് ആംഗിൾസ്, 2MP മാക്രോ സെൻസർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 4K വീഡിയോസ് 60fps ഷൂട്ട് ചെയ്യാൻ സാധിക്കും. 16MP ഫ്രണ്ട് ക്യാമറ വരിക, അവിടെ ഫുള്ള് ചെറിയ വീഡിയോസാണ് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നത്. അതൊരു സാംസങ് സെൻസറാണ്. സാംസങ് സെൻസർ ആയതുകൊണ്ട് തന്നെ കുറച്ചാൾ കഴിയുമ്പോൾ അതിൻ്റെ ക്ലാരിറ്റിയിൽ എന്തെങ്കിലുമൊക്കെ കുറവ് വരാനുള്ള സാധ്യതകളുണ്ട്. നിലവിലുള്ള സാംസങ് സെൻസറുകൾ കൂടിയുള്ള ഒട്ടുമിക്ക സ്മാർട്ട് ഫോണിൽ അങ്ങനെ സെറ്റപ്പുകളൊക്കെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞത്. ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 80W ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനത്തിലും 150W ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനത്തിലും കിട്ടും. 80W ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനം വരുമ്പോൾ 5000mAh, 150W ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനം വരുമ്പോൾ 4500mAh ബാറ്ററി കപ്പാസിറ്റിയുമാണ് വരുന്നത്. 12 minutes കൊണ്ട് ഏകദേശം 50% ചാർജ് ചെയ്യാൻ സാധിക്കുന്ന 150W ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനമാണ് ഉള്ളതെങ്കിലും ഈ ചാർജിങ് ടെസ്റ്റിൽ നമ്മൾ ഷവോമിയുടെ സ്മാർട്ട് ഫോണുമായിട്ട് 120W ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനമുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നോക്കുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആയി, കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് ചാർജ് ആകുന്നത് 120W ഷവോമി സ്മാർട്ട് ഫോൺ ആയിരുന്നു. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ഒന്ന് കുറച്ചും കൂടെ ക്ലാരിഫൈ ചെയ്യുന്നത് കൊണ്ട് നല്ലതായിരിക്കും. 150W ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനം സേഫാണോ തുടങ്ങിയ കാര്യത്തെക്കുറിച്ചൊക്കെ ചോദിക്കുന്നവർക്ക് വേണ്ടി TOB സർട്ടിഫിക്കേഷനൊക്കെ റിയൽമി പറയുന്നുണ്ട്. വൺ പ്ലസ് 10R കണ്ടതുപോലുള്ള സംഗതികളൊക്കെ അടങ്ങിക്കൊണ്ടാണ് ഈ ഒരു ബാറ്ററി സെറ്റപ്പും വരുന്നതുകൊണ്ട് സേഫാണെന്നൊക്കെ റിയൽമി കൃത്യമായി പറയുന്നുണ്ട്. സ്റ്റീരിയോ സ്പീക്കർ, ഡ്യുവൽ മൈക്ക്, USB ടൈപ്പ് സി പോർട്ട്, ബ്ലൂടൂത്ത് 5.3, NFC തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ഒരു സ്മാർട്ട് ഫോണ് വരുന്നുണ്ട്. 3.5 mm ഓഡേജ് ആയിരിക്കില്ല. ഒരു ഗെയിമിംഗ് സ്മാർട്ട് ഫോണൊക്കെ ആൾക്കാർ നോക്കുമ്പോൾ ആ ഒരു കാര്യം കൂടി ഒട്ട് ചില ആൾക്കാരൊക്കെ നോക്കാറുണ്ട്. കാരണം ഹെഡ്സെറ്റൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് 3.5 mm ഓഡേജൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ആ ഒരു സംഗതി ഈ ഒരു സ്മാർട്ട് ഫോണിന് വരുന്നില്ല. ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസിംഗിലേക്ക് വന്നു കഴിഞ്ഞാൽ 8GB റാം 128GB സ്റ്റോറേജിന് 36999 രൂപയും 8GB റാം 256GB സ്റ്റോറേജിന് 38999 രൂപയുമാണ് പ്രൈസ് വരുന്നത്. ഇതിന് 150W ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനമുള്ള സ്മാർട്ട് ഫോണിലേക്ക് വന്നു കഴിഞ്ഞാൽ 12GB റാം 256GB സ്റ്റോറേജിൽ 42999 രൂപയാണ് പ്രൈസ് വരുന്നത്.
ഈ ഒരു സ്മാർട്ട് ഫോൺ എസ് ബി ഐ കാർഡിന് മേൽ 7000 രൂപ ഡിസ്കൗണ്ട് ഉണ്ട്. അങ്ങനെ നോക്കി കഴിഞ്ഞാൽ 30000 രൂപയ്ക്ക് 8GB RAM 100GB സ്റ്റോറേജ് എന്ന സ്മാർട്ട് ഫോൺ 80W ഫാസ്റ്റ് ചാർജിംഗ് സംവിധാനമുള്ള സ്മാർട്ട് ഫോൺ നിങ്ങൾക്ക് കിട്ടും. സത്യത്തിൽ അതായിരുന്നു ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ യഥാർത്ഥ പ്രൈസിംഗ് ആയിട്ട് വരേണ്ടത്. ബാക്കിയുള്ള പ്രൈസിംഗ് നോക്കി കഴിഞ്ഞാൽ ഓവർ പ്രൈസ്ഡ് തന്നെയാണ്. എന്തായാലും എസ് ബി ഐ കാർഡ് നിങ്ങളുടെ മിക്ക ആളുകളെയും കാണും. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ എടുക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കാർഡ് ഓഫറിലാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് റിയൽമി ജി ടി നിയോ 3. ഇനി വൺ പ്ലസ് 10R എന്തുകൊണ്ട് എടുക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു വൺ പ്ലസ് സ്മാർട്ട് ഫോൺ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു സ്മാർട്ട് ഫോൺ എടുക്കാം. ഒപ്പം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ യു ഐ കുറച്ചുകൂടി ബെറ്റർ തീർച്ചയായിട്ടും ഓക്സിജനിലായിരിക്കും. പിന്നെ കുറച്ച് വില കൂടുതലാണ് എന്നുള്ള കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ 36999 രൂപയ്ക്ക് അവതരിപ്പിച്ചപ്പോൾ അവരവിടെ 32999 രൂപയ്ക്കാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടും ഓൾറെഡി ഞാൻ ആ ഒരു കാര്യത്തെക്കുറിച്ച് വൺ പ്ലസിൻ്റെ വീഡിയോയിൽ ഞാൻ ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ എന്തുകൊണ്ട് ചെക്ക് ഔട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. തീർച്ചയായിട്ടും 10R ഒഴിവാക്കി റിയൽമി ജി ടി നിയോ 3 തന്നെ എടുക്കുക എന്നതാണ് ബെറ്റർ. പ്രത്യേകിച്ച് എസ് ബി ഐ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ എടുക്കുക. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, എല്ലാ ആളുകളും തീർച്ചയായിട്ടും എല്ലാ ബാങ്കിൻ്റെയും എ ടി എം കാർഡുകൾ എടുത്തു വെക്കുന്നത് എന്തുകൊണ്ടും പ്രയോജനകരമാണ്. കാരണം ഏതൊരു സ്മാർട്ട് ഫോണുകൾ വാങ്ങിക്കണമെങ്കിലും ബാങ്ക് കാർഡുമേലുള്ള ഓഫറാണ് അതിൻ്റെ ഏറ്റവും ഇപ്പം നിലവിലുള്ള ഏത് സ്മാർട്ട് ഫോൺ പറഞ്ഞുകഴിഞ്ഞാലും ആ ഒരു സ്മാർട്ട് ഫോണിൻ്റെ യഥാർത്ഥ പ്രൈസിങ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് എസ് ബി ഐ, എച്ച് ഡി എഫ് സി, ഒപ്പം തന്നെ ഐ സി സി ബാങ്ക് തുടങ്ങിയ ബാങ്കുകളുടെ കാർഡാണ് നിങ്ങൾ തീർച്ചയായിട്ടും എടുത്തു വെക്കേണ്ടത്. തീർച്ചയായിട്ടും എൻ്റെ കയ്യിൽ എസ് ബി ഐ ഉണ്ട്, ഇനി എച്ച് ഡി എഫ് സി ഒക്കെ എടുക്കണം. എന്തായാലും ആ ഒരു കാര്യങ്ങൾ കൂടി പ്രത്യേകം ശ്രദ്ധിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും.